കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസുകളും അതുപോലെ രാഷ്ട്രീയ നേതാക്കളെയും എത്ര ഉന്നത പദവിയിൽ ഇരിക്കുന്നവരെയും ആക്രമിക്കുക എന്ന ഒരു ടെൻഡൻസി നമ്മുടെ കേരളത്തിലെ ചില രാഷ്ട്രീയ പാർട്ടി നേതാക്കളും അനുയായികളും ഏറ്റെടുത്തിരിക്കുന്നു ഇത് അപകടകരമായ ഒരു പോക്കാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ജനാധിപത്യ സംവിധാനത്തിൽ ഏത് രാഷ്ട്രീയ പാർട്ടിക്കും ഇവിടെ പ്രവർത്തിക്കാനും അതുപോലെ തന്നെ ജനങ്ങളെ സമീപിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എതിർചേരിയിൽപ്പെട്ട നേതാക്കന്മാരെ കായികമായി നേരിട്ടും അല്ലെങ്കിൽ അവരുടെ പാർട്ടി ആഫീസുകൾ അടിച്ചു തകർത്തും ഇവിടെ ഒരിക്കലും ആർക്കും വിജയം അവകാശപ്പെടാനാവില്ല അങ്ങനെ ഒരു ചരിത്രം കേരളത്തിലില്ല ഏറ്റവും അവസാനം മുഖ്യമന്ത്രി നമ്മുടെ പിണറായി വിജയനെ വിമാനത്തിൽ വെച്ച് ആക്രമിച്ച കോൺഗ്രസ് പ്രവർത്തകരെ ജാമ്യത്തിൽ വിട്ടുകൊണ്ട് ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാർ ഇവിടെ കാണിച്ച അഭിനന്ദനങ്ങളുടെ ഒരു ഘോഷയാത്ര നാം കണ്ടതാണ് പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് അവരെ ഇറക്കി അന്ന് തന്നെ വലിയ ആഘോഷത്തോടുകൂടിയും അതുപോലെ നൂറുകണക്കിന് പ്രവർത്തകരുടെ ആർപ്പുകൂടിയോടും കൂടിയാണ് അവരെ ജയിലിൽ നിന്ന് പുറത്തിറക്കിയത് വഴിനീളെ സ്വീകരണം കൊടുത്തായിരുന്നു കണ്ണൂരിലേക്കുള്ള അവരുടെ യാത്ര അറിയപ്പെടുന്ന മൂന്ന് കോൺഗ്രസ് നേതാക്കന്മാരായിരുന്നു യൂത്ത് കോൺഗ്രസ്സിൽ പ്രവർത്തിക്കുന്നവരായിരുന്നു അവർ മൂന്ന് പേരും എന്നുള്ളത് തുടക്കത്തിൽ തന്നെ പോലീസ് വെളിപ്പെടുത്തിയിരുന്നു ആ അക്രമി സംഘത്തിൽ ഒരു അധ്യാപകനും ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യം പറഞ്ഞാൽ സാക്ഷര കേരളം ലജ്ജിച്ച് തലതാഴ്ത്തേണ്ട ഒരു സംഭവമായിരുന്നു അവർക്ക് മൂന്ന് പേർക്കും കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ അറിവോടുകൂടി വൻപിച്ച ഒരു സ്വീകരണമാണ് അവർക്കവിടെ നൽകിയത് ഈ മൂന്ന് പേർ പ്രതികൾക്കും ആവേശജ്വലമായ സ്വീകരണമാണ് അവിടെ അവർക്ക് ലഭിച്ചത് ഈ സ്വീകരണവും അതുപോലെ തന്നെ അവിടെ നടന്ന മറ്റ് പ്രകടനങ്ങളും കണ്ടു കഴിഞ്ഞാൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നവർക്കെല്ലാം പൂമാലയിട്ട് സ്വീകരിക്കുന്ന ഒരു ഏർപ്പാട് വരികില്ലേ എന്നുള്ള സംശയവും സാമാന്യ ജനങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് ആദ്യം ഈ അക്രമത്തെ തള്ളിപ്പറഞ്ഞത് KPCC പ്രസിഡന്റും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും ഒക്കെ ആയിരുന്നു ഒരിക്കലും മുഖ്യമന്ത്രിയെപ്പോലുള്ള ഉന്നത പദവിയിലിരിക്കുന്ന ഒരാളിനെ വിമാനത്തിൽ വെച്ചും ആക്രമിക്കുക എവിടെ വെച്ചും കരിങ്കൊടി കാണിക്കുക എന്നൊക്കെ പറയുന്നത് ഈ നമ്മൾ കേട്ടുകഴിവ് പോലും ഇല്ലാത്തൊരു സംഭവമാണ് കരിങ്കൊടി പ്രകടനം നടത്താം വഴി തടയാം ഒക്കെ തരാം പക്ഷേ വിമാനത്തിൽ പോലും സഞ്ചരിക്കാനാവാത്ത തരത്തിൽ അക്രമ സംഭവങ്ങൾ വർദ്ധിക്കുക എന്നുള്ളത് കേരളത്തിൻ്റെ ഒരു പാരമ്പര്യത്തിന് ചേർന്നതല്ല എന്ന് നിഷ്പക്ഷമതികളായ എല്ലാവരും പറയും പക്ഷേ അന്ന് ഇവരെല്ലാം ഇവരെ തള്ളിപ്പറഞ്ഞു ഇവർ ഞങ്ങളുടെ ആളുകളല്ല എന്നൊക്കെ വരെ പറഞ്ഞു പക്ഷേ കാര്യം കഴിഞ്ഞപ്പോൾ ജാമ്യം കിട്ടിയപ്പോൾ കണ്ടത് അവരെല്ലാം നമ്മുടെ സ്വന്തം ആളുകൾ എന്നുള്ള തട്ടിൽ തന്നെയാണ് കോൺഗ്രസ്സുകാർ സ്വീകരിച്ചത് ഒരിക്കലും ഒരു കോൺഗ്രസ് സംസ്കാരത്തിന് ചേർന്നതല്ല അക്രമ സംഭവങ്ങൾ മഹാത്മാഗാന്ധി നേതൃത്വം നൽകിയ ഈ മഹാപ്രസ്ഥാനത്തിന് ഒരിക്കലും അദ്ദേഹം ഹിംസയുടെ ഒരു മാർഗം സ്വീകരിച്ചിരുന്നില്ല അദ്ദേഹം എപ്പോഴും അഹിംസാവാദിയായിരുന്നു കോൺഗ്രസ്സുകാരും അങ്ങനെ ആയിരിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ നിഷ്കർഷ പക്ഷേ കാലം കഴിയുന്നതോറും ആളുകളുടെ സ്വഭാവവും മാറുന്നു അക്രമ സംഭവത്തിലേക്ക് പോകുന്നു മുഖ്യമന്ത്രി വരെ പിന്നെ ആക്രമിക്കുക എന്നുള്ള സ്ഥിതിയിൽ വരെ എത്തിയിരിക്കുന്നു അവർക്ക് അത് കഴിഞ്ഞാൽ അവർക്ക് യാതൊരു കുഴപ്പവുമില്ല പാർട്ടിയിൽ ഒരു ശാസന പോലുമില്ല അവർ ജയിലിറങ്ങി വരുമ്പോൾ അവർക്ക് വീരോചിത സ്വീകരണം സ്വാതന്ത്ര്യസമര ഭടന്മാരെ പോലെയായിരുന്നു അവർക്ക് കണ്ണൂരിൽ കിട്ടിയ ആവേശതുലമായ സ്വീകരണം ഇത് ഒരിക്കലും പിന്നെ ഒരു ഒരു പാർട്ടിക്ക് ഏതൊരു പാർട്ടിക്കും ചേർന്നതല്ല കഴിഞ്ഞ ദിവസം അതുപോലെ തന്നെ അപലപിക്കേണ്ട കാര്യമായിരുന്നു കോൺഗ്രസ് നേതാവ് രാഹുലിൻ്റെ കൽപ്പറ്റയിലെ ഓഫീസ് ഒരു സംഘം ആളുകൾ അടിച്ചു തകർത്തത് SFI-ക്കാരാണ് അടിച്ചു തകർത്തതെന്നാണ് പോലീസ് പറയുന്നത് പക്ഷേ ഇതും അപലപിക്കേണ്ട കാര്യങ്ങളാണ് കാരണം ഒരു ജനാധിപത്യ സംവിധാനത്തിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള എല്ലാ അവകാശവും ഏതൊരു പാർട്ടിക്കുമുണ്ട് ഏതൊരു പാർട്ടി നേതാവിനുമുണ്ട് അതിന് ആർക്കും ഒന്നും ചെയ്യാനാവില്ല അതാണ് ഇന്ത്യയുടെ പാരമ്പര്യം കേരളത്തിൽ പ്രത്യേകിച്ചും
ഈ രാഷ്ട്രീയ സമരങ്ങളും അതുപോലെ രാഷ്ട്രീയ ആക്രമണങ്ങളും ചില സ്ഥലങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നുവെങ്കിൽ ഇപ്പോൾ പലയിടത്തും അത് വേരോടി തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ ഫലം എന്താകുമെന്നുള്ളത് ആർക്കും നിർവചിക്കാനാവില്ല. വളരെ സമാധാനമായ ഒരു അന്തരീക്ഷമാണ് കേരളത്തിലുള്ളത്. ആ അന്തരീക്ഷം മാറ്റിമറിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് പല പാർട്ടി നേതാക്കന്മാരും ഈയിടെ സ്വീകരിച്ചു വരുന്നത്. അത് ഒരിക്കലും സാക്ഷര കേരളം പൊറുക്കുകയില്ല.